പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാന്റെ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ. ഇന്ന് സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച. കാത്തിരിപ്പിനൊടുവിൽ ഒമാനിൽ നിന്നും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഒക്ടോബർ 1 മുതൽ അന്താരാഷ്ട്ര സർവീസുകൾക്കായി രാജ്യത്തെ വിമാനത്താവളങ്ങൾ തുറക്കാൻ കോവിഡ് പ്രതിരോധ നടപടികളുടെ ചുമതലയുള്ള ഒമാൻ സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ആഭ്യന്തരമന്ത്രി ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച നടന്ന യോഗമാണ് ഈ തീരുമാനമെടുത്തത്. വിമാനത്താവളങ്ങൾ തുറക്കുമെങ്കിലും ലക്ഷ്യസ്ഥാനങ്ങളിലെ ആരോഗ്യ വിവരങ്ങൾക്കും മറ്റ് വിമാന കമ്പനികൾക്കുമായുള്ള ഉഭയകക്ഷി ധാരണകൾക്കുമനുസരിച്ചായിരിക്കും സർവീസുകൾ ഷെഡ്യൂൾ ചെയ്യുകയും ഒമാനിലേക്കുള്ള സർവീസുകൾ അനുവദിക്കുകയും ചെയ്യുകയെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിൽ ആശ്വാസവുമായി പ്രവാസികൾ. പ്രവാസികളേറെ കാത്തിരുന്ന തീരുമാനമാണ് ഇത്. തുടർന്ന് കഴിഞ്ഞ മാർച്ച് അവസാനം മുതലാണ് ഒമാനിൽ വിമാനത്താവളങ്ങൾ അടച്ചത്. 6 മാസത്തിന് ശേഷമാണ് ഒക്ടോബർ 1 മുതൽ സാധാരണ സർവീസുകൾ ആരംഭിക്കുക. വ്യാപന തോത് കണക്കിലെടുത്താകും വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുകയെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനാൽ കോവിഡ് വ്യാപനം ഉയർന്ന തോതിൽ തുടരുന്ന ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള സാധാരണ സർവീസുകൾക്ക് അനുമതിയുണ്ടാകുമോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം ഒക്ടോബർ 1 മുതൽ മുൻകരുതൽ നടപടികൾ പാലിച്ച് വിമാന സർവീസുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ അറിയിച്ചു. മാർച്ച് 29 മുതൽ ഷെഡ്യൂൾഡ് വിമാനങ്ങൾ നിർത്തിവച്ചിരുന്നുവെങ്കിലും ഒമാനിൽ നിന്നും വിദേശികളെ ഒഴിപ്പിക്കുന്നതിനും ഒമാനിലേക്ക് സ്വദേശികളെയും വിദേശികളെയും കൊണ്ടുവരുന്നതിനുമുള്ള പ്രത്യേക വിമാനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു. ഖസബ് വിമാനത്താവളത്തിലേക്കുള്ള ആഭ്യന്തര സർവീസ് തടസ്സമില്ലാതെ നടന്നിരുന്നു. എണ്ണ ഖനന മേഖലകളിലേക്കുള്ള വിമാനങ്ങൾക്കും അടുത്തിടെ അനുമതി നൽകിയിരുന്നു. ഒമാൻ ഫുട്ബോൾ അസോസിയേഷന്റെ 2019-20 സീസണിലെ മത്സരങ്ങൾ പുനരാരംഭിക്കാനും സുപ്രീം കമ്മിറ്റി അനുമതി നൽകി. 2020-21 സീസൺ മത്സരങ്ങളും ആരംഭിക്കാനും അനുമതിയുണ്ട്. കാണികളില്ലാതെയാകണം മത്സരങ്ങൾ നടത്തേണ്ടത്. ഒപ്പം കർശനമായ കോവിഡ് പ്രതിരോധ നടപടികൾ പാലിക്കുകയും വേണം. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം കൈക്കൊണ്ട നടപടികളെ സുപ്രീം കമ്മിറ്റി പ്രശംസിച്ചു. ഒമാനിൽ 256 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 87,328. 399 പേർക്ക് കൂടി രോഗം ഭേദമായി. 82,805 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 6 പേർ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 734. 57 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 463 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 160 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. വന്ദേഭാരത് മിഷൻ വിമാനങ്ങൾ സലാലയിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചു നാട്ടിൽ നിന്നും സലാലയിലേക്കും വിമാനം ചാർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ സലാല KMCC സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്കും കോഴിക്കോട്ട് നിന്നും സലാലയിലേക്കും കുറഞ്ഞ നിരക്കിൽ വിമാനം ചാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. സെപ്റ്റംബർ അവസാന വാരത്തിലാണ് വിമാനം ചാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും തിരികെ വരാൻ ആഗ്രഹിക്കുന്നവരും ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഷബീർ കാലടി 9606508 0, മുനീർ VC 9297 4531, നാസർ ചെർക്കളം 9699 7888. സലാല KMCC വേണ്ടി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ, ജനറൽ സെക്രട്ടറി റഷീദ് കൽപ്പറ്റ, ട്രഷറർ VP അബ്ദുൾ സലാം ഹാജി എന്നിവരാണ് ഈ വിവരം അറിയിച്ചത്. ഉണ്ണി ആഡ്സന, മസ്കറ്റിലെ സുഹൃത്തുക്കളുടെയും കലാസ്നേഹികളുടെയും അന്ത്യാഞ്ജലി. മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്കുള്ള ഒമാൻ എയർ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും റോഡ് മാർഗം നാട്ടിലെത്തിച്ചു. ഉണ്ണിയെ അവസാനമായി കാണാൻ 100 കണക്കിന് ആളുകൾ തിങ്കളാഴ്ച ROP ആശുപത്രി മോർച്ചറിക്ക് സമീപം എത്തിയിരുന്നെങ്കിലും കോവിഡ് സുരക്ഷാ പ്രോട്ടോകോൾ മുൻനിർത്തി പോലീസ് അനുമതി നൽകിയില്ല. ചാവക്കാട് ചാപ്പറമ്പ് സ്വദേശിയായ ഉണ്ണിയെ ശനിയാഴ്ച വൈകിട്ടാണ് റൂവി ഹോണ്ട റോട്ടിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒമാനിലെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്തെ നിറ സാന്നിധ്യമായിരുന്നു ഉണ്ണി. നിരവധി നാടകങ്ങളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും അണിയറയിലും അരങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിഷയാണ് ഭാര്യ. ഭാവന, ഭാഗ്യലക്ഷ്മി എന്നിവർ മക്കളാണ്. ഇദ്ദേഹത്തിന്റെ വിയോഗം തീരാനഷ്ടമാണെന്ന് വിവിധ മേഖലയിലുള്ളവർ അനുശോചിച്ചു. കേരളവർമ്മ കോളേജ് അലുമിനി ഉണ്ണിയാട്സിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കേരളവർമ്മ കോളേജ് അലുമിനി രൂപീകരിച്ച കാലം മുതൽ ഉണ്ണിയാട്സിന്റെ സേവനവും ഉണ്ണിയാട്സുമായി സഹകരിച്ചും ആണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഉണ്ണിയാട്സിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി കേരളവർമ്മ കോളേജ് അലുമിനി പ്രസ്താവനയിൽ അറിയിച്ചു. ഓഫർ ഡിസ്കൗണ്ട് വിൽപ്പനകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. മുൻകൂർ അനുമതിയില്ലാതെ ഡിസ്കൗണ്ട് വിൽപ്പനകൾ പ്രഖ്യാപിക്കരുതെന്ന് മന്ത്രാലയം സ്ഥാപനങ്ങളോടും കമ്പനികളോടും ആവശ്യപ്പെട്ടു.
അനുമതി വാങ്ങാതെ ചില കമ്പനികളും സ്ഥാപനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രൊമോഷണൽ ഓഫറുകളും ഡിസ്കൗണ്ട് വിൽപ്പനകളും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. മസ്കറ്റ് KMCC വയനാട് ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. അഷ്റഫ് ബർക്കയാണ് ചെയർമാൻ. CK ഹുസൈനെ പ്രസിഡന്റായും റിയാസ് കപ്പാടിത്തറയെ ജനറൽ സെക്രട്ടറിയായും അഷ്റഫ് കോളോത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. 25 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് റൈസ് അഹമ്മദ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. PK കെബീർ സലാലയെ ജനതാദൾ Sന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 32 വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടിയിൽ എറണാകുളം പള്ളിക്കര സ്വദേശി യൂസഫ് ബുധനാഴ്ച ഒമാനോട് വിട പറയും. ഒമാൻ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുടെ നിസ്വ ബ്രാഞ്ച് മാനേജർ സ്ഥാനത്തു നിന്നുമാണ് ഇദ്ദേഹം വിരമിക്കുന്നത്. പുതിയ തരത്തിലുള്ള തട്ടിപ്പിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സ്വദേശികളും വിദേശികളും ബോധവാന്മാരാകണമെന്ന് റോയൽ ഒമാൻ പോലീസ് ഓർമ്മിപ്പിച്ചു. അറബ് ലോകത്തെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാണ് സമൂഹ മാധ്യമങ്ങൾ വഴി തട്ടിപ്പുകാർ സന്ദേശം അയയ്ക്കുക. ആ രാജ്യത്തെ മോശം ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞെന്തെങ്കിലും സഹായം ആവശ്യപ്പെടും. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വകാര്യ ഫോട്ടോകളും മറ്റും കൈമാറ്റം ചെയ്ത് ആത്മാർത്ഥമായ ബന്ധം വളർത്തിയെടുക്കും. പിന്നീടാണ് ഒരു ദിവസം പെൺകുട്ടിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ വിളിക്കുക. പെൺകുട്ടി അടികൊണ്ട് പരിക്കേറ്റ ആശുപത്രിയിലാണെന്നും ചികിത്സാ ചെലവ് വഹിക്കണമെന്നും അല്ലെങ്കിൽ ഒമാൻ എംബസി വഴി പരാതി നൽകുമെന്നുമായിരിക്കും ഈ കോളുകളിൽ പറയുക. അടുത്ത ദിവസം ഒമാൻ എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് തട്ടിപ്പുകാർ വിളിക്കും. നിരവധി സ്വദേശികൾക്കും വിദേശികൾക്കും ഇങ്ങനെ വലിയ തോതിൽ തുക നഷ്ടമായിട്ടുണ്ടെന്ന് ROP അറിയിച്ചു. ഒമാനിൽ നിന്ന് നാട്ടിലേക്കും തിരിച്ചും കുറഞ്ഞ നിരക്കിൽ ചാർട്ടേഡ് വിമാന സർവീസുമായി ജെറ്റ്സെറ്റ് ട്രാവൽസ്. September 17 മസ്കറ്റ് കൊച്ചി, കൊച്ചി മസ്കറ്റ് സെക്ടറുകളിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുമായാണ് ചാർട്ടേഡ് വിമാന സർവീസ് ഒരുക്കുന്നത്. 30 കിലോഗ്രാം ലഗേജും 7 കിലോഗ്രാം ഹാൻഡ് ബാഗേജും കൂടെ കൊണ്ടുപോകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മിനി മേരി ജോൺ 9996207577, സുഹൈബ് 7936171780. കോവിഡ് പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ സാക്ഷരതയിൽ തലയുയർത്തിക്കൊണ്ട് വീണ്ടും കേരളം. 96.2% സാക്ഷരതാ നിരക്കുമായി രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കേരളം. ഡൽഹി 88.7%, ഉത്തരാഖണ്ഡ് 87.6%, ഹിമാചൽ പ്രദേശ് 86.6%, അസം 85.9% എന്നിങ്ങനെയാണ് 2 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങൾ. NSO സാമ്പിൾ പഠനത്തിൽ രാജ്യത്തെ ആകെ സാക്ഷരതാ നിരക്ക് 77.7%. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് മുന്നിൽ. ദേശീയ തലത്തിൽ പുരുഷന്മാർ 84.7% സ്ത്രീകൾ 70.3% കേരളത്തിൽ പുരുഷന്മാർ 97.4% സ്ത്രീകൾ 95.2%. ഒരു മാസമായി ആശുപത്രിയിൽ തുടരുന്ന ഗായകൻ SP ബാലസുബ്രഹ്മണ്യം കോവിഡ് നെഗറ്റീവായി. സന്തോഷവാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹം ഭാര്യ സാവിത്രിയുമൊത്ത് ICU വിവാഹവാർഷികം ആഘോഷിച്ചു. UAE സ്വകാര്യ മേഖലയിലെ വേതന വ്യവസ്ഥയിലുള്ള സ്ത്രീ പുരുഷ വിവേചനം അവസാനിപ്പിക്കാൻ തീരുമാനം. ഒരേ തൊഴിൽ ചെയ്യുന്നവരുടെ വേതനം ഏകീകരിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. സൌദി അറേബ്യയിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന മലയാളികളടക്കം 800 ഇന്ത്യക്കാരെ അടുത്തയാഴ്ച നാട്ടിലെത്തിക്കും. സ്പോൺസറിൽ നിന്നും ഒളിച്ചോടുകയോ വിവിധ കുറ്റകൃത്യങ്ങളിൽ പെട്ടവരോ ആണ് ഇവിടങ്ങളിൽ പാർപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് മോചനത്തിന് വഴിയൊരുങ്ങിയത്. മിസൈലുകൾക്ക് ശബ്ദത്തേക്കാൾ 6 മടങ്ങ് വേഗം നൽകുന്ന ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ലോകത്ത് ഈ സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിക്കുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. കല്യാണം കഴിപ്പിക്കണമെന്ന ആവശ്യം വീട്ടുകാർ നിരസിച്ച ദേഷ്യത്തിന് 17 വയസ്സുകാരൻ ആറ്റിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചു. മുൻപ് നീന്തൽ പഠിച്ചിട്ടുള്ളതിനാൽ ആറ്റിൽ ആദ്യം മുങ്ങിയെങ്കിലും അറിയാതെ നീന്തി തുടങ്ങിയ ബാലനെ കരയിലുണ്ടായിരുന്നവർ കൂടെ ചാടി രക്ഷിച്ചു. കൊല്ലം ചാത്തന്നൂരിന് സമീപം ഇത്തിക്കരയാറ്റിലാണ് സംഭവം. 10-ാം ക്ലാസ് ജയിച്ചു നിൽക്കുന്ന പാരിപ്പള്ളി സ്വദേശിയായ 17-കാരൻ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ് പറയുന്നു. വീട്ടുകാരത് നിരസിച്ചതോടെ നിരാശയിലായ ബാലൻ പാരിപ്പള്ളിയിൽ നിന്നും ബസ് കയറി ഇത്തിക്കരയിലെത്തുകയായിരുന്നു. 6 മാസം നീണ്ട കടൽ ജീവിതത്തിനൊടുവിൽ 300 റോഹിംഗ്യൻ മുസ്ലിങ്ങൾ തിങ്കളാഴ്ചയോടെ ഇന്തോനേഷ്യയിലെത്തി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി തെക്കൻ ബംഗ്ലാദേശിൽ നിന്നാണ് ഇവർ മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കായി യാത്ര പുറപ്പെട്ടത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മലേഷ്യയും തായ്ലൻഡും ഇവരെ സ്വീകരിക്കാതെ തിരിച്ചയക്കുകയും ചെയ്തു. ഇതോടെ സംഘം വീണ്ടും യാത്ര തുടങ്ങി. സുമാത്രയുടെ വടക്കൻ തീരത്ത് നിന്നും ഏതാനും മൈലുകൾ മാറി മരബോട്ടിൽ സഞ്ചരിക്കുന്ന നിലയിൽ മീൻപിടുത്തക്കാരാണ് ഇവരെ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. 297 മുതിർന്നവരും 14 കുട്ടികളുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. മ്യാൻമറിൽ ശിക്ഷ ഭയന്നാണ് തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് കരമാർഗവും കടൽ മാർഗവും റോഹിംഗ്യകൾ പലായനം ചെയ്യുന്നത്. Today's exchange rate is brought to you by Purushottam Khanji Exchange.
ഉറുമാനി റിയാലിന 190.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. മസ്കറ്റ് ഗവൺഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്. മറ്റൊരാൾ ചെയ്യുന്ന തിന്മയേക്കാൾ അവർ ചെയ്യുന്ന നന്മകൾ കാണുക, അപ്പോഴാണ് അവർ ചെയ്യുന്നത് തനിക്ക് ചെയ്യാനാകുന്നില്ല എന്ന ചിന്ത ഉടലെടുക്കുക. അവരെ കല്ലെറിയാതെ അവർക്കായി പ്രാർത്ഥിക്കുക. തന്റെ ന്യൂനതകൾ എന്താണെന്ന് തിരിച്ചറിയുന്നവൻ അവരന്റെ ന്യൂനതകൾ അന്വേഷിച്ച് പരക്കം പായുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യില്ല. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് മാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ, വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജിലൂടെ. എല്ലാവർക്കും ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. വ്യാപനത്തോത് കണക്കിലെടുത്താകും വിമാനങ്ങൾ ഷെഡ്യൂൾ